എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ വി ഒ ചോദ്യപേപ്പറിലെ ഫുൾ ജി കെ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര് ഉത്തരം സിറിൽ റാഡ്ക്ലിഫ് സിറിൽ റാഡ് ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയുടെ പേരെന്താണ് അത് റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫും ആണ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഉത്തരം ഇതിൽ രണ്ട് ഉത്തരം വരുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നും ശരിയാണ് അമ്പത്തി രണ്ടും ശരിയുത്തരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മിശ്ര വ്യവസ്ഥ ഇന്ത്യൻ വ്യവസ്ഥ ഒരു മിശ്ര വ്യവസ്ഥയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നാൽ ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് അത് നോർമൻ ബോർലോഗാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് എന്നാൽ ഇന്ത്യൻ ഹരിതവിപ്ലവം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് എം എസ് സ്വാമിനാഥൻ അല്ലാതെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നോർമൻ ബോർലോഗ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം നമ്മൾ ദേശീയ പുനരർപ്പണ ദിനമായാണ് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം എന്താണ് ദേശീയോദ്ഗ്രഥന ദിനമായും ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ദേശീയ പുനരർപ്പണ ദിനമായും നമ്മൾ ആചരിക്കുന്നു അടുത്ത ചോദ്യം ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ ഒയുടെ ഏജൻസി ഏത് ഉത്തരം യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻ ഒയുടെ ഏജൻസിയാണ് യുനെസ്കോ പിന്നെ എന്താണ് യുനിസെഫ് യുനിസെഫ് എന്താണെന്നറിയാമോ യുനിസെഫിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ പി ചോദിക്കാറുണ്ട് യുനിസെഫിൻ്റെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എമർജൻസിയാണ് ഈ ഉദ്ദേശിക്കുന്നത് എമർജൻസിയാണ് മിക്കവാറും ചിലർക്ക് തെറ്റാൻ സാധ്യതയുണ്ട് അത് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി എഴുതിയിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട കാര്യം യുനിസെഫിൻ്റെ ഫുൾഫോമാണ് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പി എസ് സിയുടെ ആൻസർ കീൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് സിരിമാവോ ബണ്ടാര നായികയാണ് പി എസ് സി ആൻസർ കീൽ കൊടുത്തിരുന്നത് ഇത് ഡിലീറ്റ് ഈ ക്വസ്റ്റ്യൻ ആയെന്നാണ് എൻ്റെ അറിവ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് അടുത്ത് നോക്കാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് മീററ്റിൽ നിന്നും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അടുത്ത ചോദ്യം ഐ എൻ എസ് സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനിയിൽ മൂന്നര മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ രാഷ്ട്രപതി ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഐ എൻ എസ് സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി കപ്പലിൽ മൂന്നര മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സുഗോയ് മുപ്പത് എന്ന യുദ്ധവിമാനത്തിൽ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയും എ പി ജെ അബ്ദുൽ കലാം തന്നെയാണ് എന്തൊക്കെയാണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് സുഗോയ് മുപ്പത് എന്ന യുദ്ധവിമാനത്തിൽ പറഞ്ഞ രാഷ്ട്രപതിയും എ പി ജെ അബ്ദുൽ കലാമാണ് അടുത്ത ചോദ്യം ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് കെ ശിവനാണ് കെ ശിവനാണ് നിലവിലെ ഐ എസ് ആർഒയുടെ ചെയർമാൻ അടുത്ത ചോദ്യം കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അത് ആൻ്റണി ഡൊമനിക്ക് ആണ് ആരാണ് ആൻ്റണി ഡൊമനിക് ആൻ്റണി ഡൊമിനിക്ക് ആണ് ഇപ്പോഴത്തെ നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അടുത്ത ചോദ്യം നോക്കാം ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം അതുപോലെ തന്നെ ബരാക്ക് ഒബാമയുടെ ആത്മകഥയുടെ പേരെന്താണ് അത് ഡ്രീംസ് ഫ്രം മൈ ഫാദർ ബരാക്ക് ഒബാമയുടെ ആത്മകഥയുടെ പേരാണ് ഡ്രീംസ് ഫ്രം മൈ ഫാദർ ഇത് പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നോക്കാം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാര് ഉത്തരം ലാല ലജ്പത് റായി പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാണ് ലാല ലജ്പത് റായ് എന്നാൽ മറ്റൊരാൾ കൂടി പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെടാറുണ്ട് അതാരാണ് അത് മഹാരാജ രഞ്ജിത് സിംഗാണ് മഹാരാജ രഞ്ജിത് സിംഗും പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെടുന്നുണ്ട് അതായത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ നേതാവ് ലാല ലജ്പത് റായ പഞ്ചാബ് സിംഹം എന്ന പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് മഹാരാജ രഞ്ജിത് സിംഗ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഉത്തരം കായംകുളം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം അതുപോലെ തന്നെ പി എസ് സി ചോദിക്കുന്നൊരു ചോദ്യമാണ് കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം ഏത് എന്ന് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത ഓക്കെ അടുത്ത ചോദ്യം സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇൻഡോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്പറേഷൻ ഗംഭീർ സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഭീർ ഇനി എന്താണ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് രണ്ട് സംഭവങ്ങളോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന കാർഗിൽ വാറിന്റെ മറ്റൊരു പേരായിരുന്നു ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനും ഓപ്പറേഷൻ വിജയ് തന്നെയായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് സുനാമി അല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു ഓപ്പറേഷൻ വിജയ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനും ഓപ്പറേഷൻ വിജയി ആയിരുന്നു പിന്നെ ഓപ്പറേഷൻ കൊക്കൂൺ ഓപ്പറേഷൻ കൊക്കൂൺ വീരപ്പനെ പിടിക്കാനായി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ ഓക്കെ അടുത്ത ചോദ്യം നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഉത്തരം ട്രോപ്പോസ്വിയർ നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്വിയർ അതുപോലെ തന്നെ മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്വിയർ തന്നെയാണ് നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്വിയർ ആണ് മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ് അതുപോലെ തന്നെ പ്രവാഹം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ് ഓക്കെ അടുത്തത് സ്ടാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് ബി എസ് ഇ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്റ്റാറ്റോസ്ഫിയർ ആണ് അതുപോലെ തന്നെ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലവും സ്റ്റാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി കാണപ്പെടുന്ന സ്റ്റാറ്റോസ്ഫിയറിലാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതും സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ് അടുത്തത് തെർമോസ്ഫിയർ എന്താണ് തെർമോസ്ഫിയർ അന്തരീക്ഷത്തിലെ താപനില കൂടിയ മണ്ഡലമാണ് തെർമോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കൂടിയ മണ്ഡലമാണ് തെർമോസ്ഫിയർ അടുത്തത് അയണോസ്ഫിയർ ആണ് എന്താണ് അയണോസ്ഫിയർ അതായത് ഉപഗ്രഹ വാർത്താവിനിമയം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ ഉപഗ്രഹ വാർത്താവിനിമയം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും അയണോസ്ഫിയർ ആണ് അപ്പോൾ ഉപഗ്രഹ വാർത്താവിനിമയം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ ഓക്കെ അടുത്ത ചോദ്യം ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഉത്തരം പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ഗോദാവരി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി അപ്പോൾ ദക്ഷിണ ഗംഗ എന്താണ് അത് കാവേരിയാണ് ദക്ഷിണ ഗംഗ കാവേരിയും വൃദ്ധഗംഗ ഗോദാവരിയും ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മംഗൾയാൻ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മംഗൾയാൻ മംഗളയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗളയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗളയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി നാലിനുമാണ് ഇത് രണ്ടും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓർത്തിരിക്കുക മംഗളിയൻ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാണ് മംഗളിയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി നാലിനുമാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് നിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് ഓക്കെ ആ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു അത് കെ രാധാകൃഷ്ണനായിരുന്നു കെ രാധാകൃഷ്ണനായിരുന്നു മംഗളയാൻ സമയത്തെ നമ്മുടെ ഐ എസ് ആർ ഒ ചെയർമാൻ പുതിയ രണ്ടായിരം രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രവും മംഗളയാൻ്റേതാണ് ഓർത്തിരിക്കുക രണ്ടായിരം നോട്ടിലുള്ള ചിത്രം മംഗളയാൻ്റേതാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് ഉത്തരം നോട്ടിക് മൈൽ ഏതാണ് നോട്ടിക് മൈലാണ് കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്നാൽ കടലിലെ ആഴം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഫാത്തോമീറ്ററുമാണ് ആണ് ഓക്കെ ഇനി എന്താണ് ബാരോമീറ്ററും ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാനാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അതുപോലെ തന്നെ തെർമോമീറ്റർ അത് ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ബാരോമീറ്റർ നമ്മൾ പറഞ്ഞു അന്തരീക്ഷ മർദ്ദം അളക്കാനാണ് തെർമോമീറ്റർ എന്നാൽ ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ പിന്നെ എന്താണ് ഹൈഗ്രോമീറ്റർ അത് ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ആർദ്രത അളക്കാൻ അളക്കാനുപയോഗിക്കുന്ന ഉപകരണ ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ അടുത്ത ചോദ്യം കേരള ഗതാഗത ആര് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് അത് എ കെ ശശീന്ദ്രനാണ് ആരാണ് എ കെ ശശീന്ദ്രനാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് ഉത്തരം എഴുപത്തി അഞ്ച് വർഷം കൂടുമ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ അമ്പത് വർഷത്തിന് എന്താണ് പറയുന്നത് അമ്പത് വർഷം ഗോൾഡൻ ജൂബിലിയാണ് അമ്പത് വർഷം ഗോൾഡൻ ജൂബിലിയാണ് എഴുപത്തിയഞ്ച് പ്ലാറ്റിനം ജൂബിലിയാണ് എന്താണ് ഇരുപത്തിയഞ്ച് സിൽവർ ജൂബിലിയുമാണ് ഇരുപത്തിയഞ്ച് സിൽവർ ജൂബിലി അമ്പത് ഗോൾഡൻ ജൂബിലി എഴുപത്തിയഞ്ച് പ്ലാറ്റിനം ജൂബിലി ഓക്കെ അടുത്ത ചോദി നോക്കാം കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ ഉത്തരം അൽഫോൺസ് കണ്ണന്താനം കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം ഓക്കെ അടുത്ത ചോദ്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം ഉത്തരം വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം ഇനി എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം നോക്കാം സി എൻ എൻ ഏത് രാജ്യത്തിൻ്റെ ടി വി ചാനലാണ് ഉത്തരം യു എസ് എ യു എസ് എ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ടി വി ചാനലാണ് പ്രശസ്തമായ ടി വി ചാനലാണ് സി എൻ എൻ സി എൻ എൻ ഏത് രാജ്യത്തിൻ്റെ ടി വി ചാനലാണ് യു എസ് എ അടുത്ത ചോദ്യം ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ തെൻഡുൽക്കറാണ് ഭാരത ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം അതുപോലെ തന്നെ ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സച്ചിന് ഭാരതരത്നം ലഭിക്കുന്നത് അടുത്ത ചോദ്യം കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് കൂടംകുളം ആണവനിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഫൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഉത്തരം എലീനർ ക്യാറ്റൺ ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് എലീനർ ക്യാറ്റൺ അതുപോലെ തന്നെ ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് അത് അരുന്ധതി റോയാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് അത് അരുന്ധതി റോയാണ് അടുത്ത ചോദ്യം സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് ലയിച്ച് എന്താണ് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ച് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കേരള ഗ്രാമീൺ ബാങ്ക് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് മലപ്പുറത്താണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് അടുത്ത ചോദ്യം ടു ജി സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് ഉത്തരം പി സി ചാക്കോ പി സി ചാക്കോയായിരുന്നു ടു ജി സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശ് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് പിന്നെ എന്താ ചൈനയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ പ്രത്യേകത എന്താണ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രത്യേകത ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം ഡി ഉദയകുമാർ ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് അദ്ദേഹം തമിഴ്നാട്ട് സ്വദേ തമിഴ്നാട് സ്വദേശിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ രൂപ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യയുടെ രൂപയ്ക്ക് പുതിയ ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വന്നത് അതുപോലെ തന്നെ സ്വന്തമായി കറൻസി ചിഹ്നമുള്ള ലോകത്തിലെ അഞ്ചാമത് രാജ്യമാണ് ഇന്ത്യ സ്വന്തമായി കറൻസി ചിഹ്നമുള്ള ലോകത്തിലെ അഞ്ചാമത് രാജ്യമാണ് ഇന്ത്യ ആദ്യത്തെ രാജ്യം അമേരിക്കയുടെ ഡോളർ പിന്നെ യൂറോ പിന്നെ പൗണ്ട് പിന്നെ എൻ പിന്നെ റുപ്പിയ അങ്ങനെയാണ് അഞ്ചാം സ്ഥാനം നമുക്ക് ലഭിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഉത്തരം കെ ജയകുമാർ കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു കെ ജയകുമാറാണ് ഇനി എന്നാണ് കേരള മലയാള സർവകലാ സർവകലാശാല നിലവിൽ വന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കേരള മലയാള സർവകലാശാല നിലവിൽ വരുന്നത് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോളാണ് ആരാണ് അനിൽ വള്ളത്തോളാണ് നിലവിലെ കേരള മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യ അക്കാദമി അവാർഡ് അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള സമഗ്ര സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ എം ടി വാസുദേവൻ നായർക്കായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ സമഗ്ര സാഹിത്യ സമഗ്ര സംഭാവന പരിഗണിച്ച് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച സാഹിത്യകാരൻ ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അടുത്ത ചോദ്യം എൺപത്തി ആറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏത് എൺപത്തി ആറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏത് ഉത്തരം ട്വൽവ് ഇയേഴ്സ് എ സ്ലേവ് എൺപത്തി ആറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രമായിരുന്നു ട്വൽവ് ഇയേഴ്സ് എ സ്ലേവ് നമുക്ക് ഇത് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല നമുക്കറിയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ തൊണ്ണൂറാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം ഏതായിരുന്നു അത് ദി ഷെയ്പ്പ് ഓഫ് വാട്ടർ ആയിരുന്നു സംവിധാനം ഗില്ലിയർമോ ദൽ തോറോയുടെ ഷെയ്പ്പ് ഓഫ് വാട്ടർ എന്ന ചിത്രത്തിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലെ തൊണ്ണൂറാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രത്തിനുള്ള അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൊണ്ണൂറ്റി ഒന്നാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതായിരുന്നു അത് ഗ്രീൻ ബുക്ക് ആയിരുന്നു ഏതാണ് ഗ്രീൻ ബുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച ചിത്രം ഗ്രീൻ ബുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ദി ഷെയ്പ്പ് ഓഫ് വാട്ടർ ആയിരുന്നു ഗ്രീൻ ബുക്കിന്റെ സംവിധായകൻ പീറ്റർ ഫെറേലി ആയിരുന്നു പീറ്റർ ഫെറേ ഫെറേലി സംവിധാനം ചെയ്ത ഗ്രീൻ ഗ്രീൻബുക്കിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തൊണ്ണൂറ്റി ഒന്നാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് മികച്ച ചലച്ചിത്രത്തിനുള്ള ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഉത്തരം ഇരുപത് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഇരുപത് എന്നാൽ കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അത് നൂറ്റി നാൽപ്പതാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുമാണ് കേരളത്തിലുള്ളത് അടുത്ത ചോദ്യം നോക്കാം സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യവും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതി ഏത് സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം ഇ ഗവേൺസ് ഏതാണ് ഇ ആണ് ഉത്തരം ഡൗട്ട് ഉണ്ട് ഇതിൽ അക്ഷയം ആൻസർ ആവാൻ ചാൻസ് ഉണ്ട് രണ്ടും ഇ ഗവേൺസ് അക്ഷയും ഇ ഗവേൺസിൻ്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് അക്ഷയ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇതാണ് ഡൗട്ടുണ്ട് ഓക്കെ രണ്ട് ആൻസറും ശരിയാണ് ഇതിൽ നമുക്ക് അടുത്ത ചോദിച്ചു നോക്കാം ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സമുദ്രഗുപ്തൻ ആരെയാണ് ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ് അത് വിൻസെൻ്റ് സ്മിത്ത് ആണ് സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് വിൻസെൻ്റ് സ്മിത്ത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് ഉത്തരം എജുസാറ്റ് ഇത് എ ആണ് എജുസാറ്റ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എജുസാറ്റ് പിന്നെ എഡ്യൂസൈറ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചൊരു ചോദ്യമുണ്ട് എജുസാറ്റ് വിക്ഷേപിച്ച തീയതി എന്നായിരുന്നു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യൂസാറ്റ് വിക്ഷേപിക്കുന്നത് ഓർത്തിരിക്കുക ഡേറ്റ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റോ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേരാണ് റോ അതുപോലെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എ അയർലൻഡിൻ്റെ രഹസ്യാന്വേഷ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ജി റ്റു അയർലൻഡിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ജി ടു ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മോയിസ് ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മോയിസ് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഐ എസ് ഐ ഐ എസ് ഐ ആരുടെയാണ് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് പെറുവിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സീൽ പെരു പെറുവിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സീൽ അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഡി ജി എസ് ഇ അതാണ് ഡി ജി എസ് ഇ ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഡി ജി എസ് സി ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പദം ഏതുമായി ബന്ധപ്പെട്ടതാണ് പദം എന്താണ് ബുൾ മാർക്ക് ബുൾ മാർക്കറ്റ് ബുൾ മാർക്കറ്റ് എന്ന പദം ബുൾ മാർക്കറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓഹരി വിപണി ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ബുൾ മാർക്കറ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏത് ഉത്തരം താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏതായിരുന്നു താഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനായിരുന്നു താഷ്ഖൻഡ് കരാർ ഒപ്പിട്ടത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലായിരുന്നു താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും തമ്മിലായിരുന്നു താഷ്ഖണ്ഡ് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് താഷ്കൻഡ് കരാറിൻ്റെ അധ്യക്ഷത വഹിച്ചത് സോവിയറ്റ് പ്രധാനമന്ത്രിയായിരുന്ന കോസിഗിൻ ആയിരുന്നു താഷ്കന്റ് കരാറിൻ്റെ അധ്യക്ഷത വഹിച്ചത് സോവിയറ്റ് പ്രധാനമന്ത്രിയായിരുന്ന കോസിഗിൻ ആയിരുന്നു പിന്നെ താഷ്ഖണ്ഡ് കരാർ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്നറിയപ്പെട്ടിരുന്ന എന്നറിയപ്പെടുന്ന കരാറാണ് താഷ്ഖൻഡ് കരാർ എന്താണ് ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്നറിയപ്പെടുന്ന കരാറാണ് താഷ്കൻ്റ് കരാർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ചേരികളിൽ ജീവിക്കുന്നവർക്ക് വീട് വെക്കുന്നതിനും അതുപോലെ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി ഏത് ഉത്തരം വാത്മീകി അംബേദ്കർ ആവാസ് യോജന ഏതാണ് വാത്മീകി അംബേദ്കർ ആവാസ് യോജനയാണ് ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി വി ഐക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു വിശദമായ ക്ലാസ് മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കയറി കാണുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ലോക നാളികേര ദിനം എന്നാണ് ലോക നാളികേര ദിനം ഉത്തരം സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര ദിനം അടുത്ത ചോദ്യം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ് ഉത്തരം സ്വരാജ് ട്രോഫി അതായത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് പഞ്ചായത്തായിരുന്നു അത് പാപ്പിനിശ്ശേരി പഞ്ചായത്തായിരുന്നു കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്തിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ ആദ്യ സ്വരാജ് അവാർഡ് ലഭിച്ചത് ഏത് ഗ്രാമപഞ്ചായ പഞ്ചായത്തിനായിരുന്നു അത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനായിരുന്നു ആദ്യ സ്വരാജ് ട്രോഫി ലഭിച്ചത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലായിരുന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് ആദ്യ സ്വരാജ് ട്രോഫി ബഹുമതി ലഭിക്കുന്നത് അടുത്ത ചോദ്യം നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ഭരതമുനി ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ഇനി ഇതാണ് ഫാസൻ്റെ പ്രത്യേകത അതായത് സ്വപ്ന സ്വപ്നവാസവദത്വം ദൂതവാക്യ എന്നിവ രചിച്ചത് ഫാസനാണ് എന്തൊക്കെയാണ് സ്വപ്ന സ്വപ്നവാസവദത്വം ദൂതവാക്യം എന്നിവ എന്നിവ രചിച്ചത് ഫാസനാണ് അതുപോലെ തന്നെ ഭവഭൂതി ഉത്തര രാമചരിതം എഴുതിയതാരാണ് ഭവഭൂതിയാണ് ഉത്തര രാമചരിതം രചിച്ചത് ഭവഭൂതിയാണ് അടുത്തത് ഭാരവി അതായത് കിരാ കിരാതാർജുനീയം എഴുതിയത് ഭാവിയാണ് കിരാതാർജുനീയം എഴുതിയത് പാരവിയാണ് ഓക്കെ അടുത്ത ചോദ്യം മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏതാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം അത് നിംബസ് ആണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏതാണ് നിംബസ് അതുപോലെ തന്നെ പക്ഷിത്തൂവലുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് അത് സിറസ് മേഘങ്ങളാണ് ഏതാണ് സിറസ് മേഘങ്ങളാണ് പക്ഷിത്തൂവലുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘ മേഘങ്ങളാണ് ക്യുമുലോ നിംബസ് ഏതാണ് ക്യുമുലോ നിംബസ് ഇടിമിന്നലോട് കൂടി കനത്ത മഴയ്ക്ക് കാരണമായ മേഘങ്ങളാണ് ക്യുമിനോ നിംബസ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സീസ്മോളജി ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സീസ്മോളജി പിന്നെ എന്താണ് നെഫോളജി എന്താണ് നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്താണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ നെഫോളജി എന്ന് പറയുന്നത് ഇനി എന്താണ് ആന്ത്രപ്പോളജി ആന്ത്രോപോളജി മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി എന്താണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി അതുപോലെ തന്നെ ഓട്ടോളജി എന്താണ് ഓട്ടോളജി അത് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി ഓക്കെ അപ്പോൾ നമ്മൾ ഇതോടുകൂടി രണ്ടായിരത്തി പതിനാലിൽ നടന്ന അല്ലെങ്കിൽ പി എസ് സി നടത്തിയ വി ഒ എക്സാമിൻ്റെ ഫുൾ ജി കെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ എൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ദയവ് ചെയ്തതെന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി നമസ്കാരം